ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തൃശ്ശൂർ മാന്നാമംഗലം റോഡിലുള്ള കുട്ടനെല്ലൂരിലെ എക്സ്ക്ലൂസീവ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ചോക്ലേറ്റുകൾ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ചോക്ലേറ്റ് മാത്രമല്ല, ഐസ്, പേസ്ട്രി, ജ്യൂസ് എല്ലാത്തിലും ഒരുപാട് വെറൈറ്റികളും ഉണ്ടായിരുന്നു. ടേസ്റ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഷുഗർ ഫ്രീ ആയിട്ട് ഷുഗർ ഫ്രീ ചോക്ലേറ്റ്, ഷുഗർ ഫ്രീ റെഡ് ബുള്ള്, ബിസ്ക്കറ്റുകള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിരുന്നു. വെറൈറ്റി ടേസ്റ്റിലുള്ള കൊക്കക്കോള, പെപ്സി എല്ലാം അവൈലബിൾ ആണ്. ടേസ്റ്റുകൾ തമ്മിൽ ഒരു രക്ഷയില്ല, കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കുട്ടികളുടെ ലോകമായിട്ട് ഒരു സെക്ഷൻ മുഴുവൻ മാറ്റി വെച്ചിട്ടുണ്ട്. പല ഷേപ്പിലും പല ടോയ്സിന്റെ രൂപത്തിലും ഒരുപാട് വെറൈറ്റികളുണ്ട്. നട്സുകളും നെസ്കഫേ, അങ്ങനെ ഒരുപാട് സെക്ഷനുകളായിട്ട് മാഗി, ബിസ്ക്കറ്റുകളുടെ വെറൈറ്റി ലോകം തന്നെയായിരുന്നു. ഒക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ് അവര് പറഞ്ഞത്. ഒരു ഷോപ്പിൽ പോയാലും നമ്മളങ്ങനെ ഷുഗർ ഫ്രീ ആയിട്ട് വെറൈറ്റികളൊന്നും കാണുന്നില്ല. ഒന്നോ രണ്ടോ കാണും. ഇവിടെ ഒരുപാടുണ്ട്. ഒരുപാട് ചോക്ലേറ്റുകളും ഒരുപാട് ബിസ്ക്കറ്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ടേസ്റ്റ് പോലെ റേറ്റും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ റേറ്റിനുള്ള ക്വാളിറ്റി നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ചോക്ലേറ്റിന് പോലെയായാലും കിട്ടുന്നതാണ്. ചീസ്, കോക്ടെയില്, വൈൻ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിലോ ഇതിനു വേണ്ടി പോകുന്നുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തേക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഫുഡ് അവിടുത്തെ ആന്റി ഞങ്ങൾക്ക് പ്രിഫർ ചെയ്തായിരുന്നു. ആ ഫുഡ് എങ്ങനെയാ വെക്കേണ്ടെന്നുള്ളത് ആന്റി തന്നെ പറഞ്ഞു തരുന്നത് കേക്കാം. അതിനുശേഷം ഇതിലുള്ള ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെക്കുക. ഇതിലുള്ള ഒരു കുറച്ച് സോസിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു ക്രീമിൻ്റെ പൗഡർ ഉണ്ടാവും, ആ പൗഡർ കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കും സബോളയും മിക്സ് ചെയ്തിട്ട് നമ്മൾ വാട്ടുക. വാട്ടിയിട്ട് കുറച്ച് ഒരു നൂറ് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് രണ്ട് മുട്ട കുട്ടി കുറച്ച് ഒഴിക്കുക. ഫുള്ള് മിക്സ് ചെയ്തെടുക്കുക. അത് കറക്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ബോയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള വെള്ളം ഈ ബൗളിൽ ഒഴിച്ചാൽ മതി. വേറെ നമ്മളിപ്പോൾ അടപ്പത്ത് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതായത് ശരിക്കും ബൗളിൽ വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ചാൽ മതി. വേറെ നിറച്ച വെള്ളം നല്ല ഫ്രഷായിരുന്നു. അപ്പൊ ഞാനിത് കുന്നിമണിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നെക്സ്റ്റ് വീഡിയോയില് ഞാൻ പറയാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.